നമ്മളെ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ജോലി ആഗ്രഹിക്കുകയാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സംഭവമാണ് IELTS എന്ന് പറഞ്ഞ എക്സാം. ഈ IELTS എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ പ്രാക്ടീസ് ചെയ്യലാണ്. പ്രാക്ടീസ് ചെയ്യാനാണ് നന്നായിട്ട് കണിഞ്ഞ് ശ്രമിക്കണം. നന്നായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർ മലയാളികൾ, നമ്മൾ ഒരു ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാത്ത രാജ്യത്ത് ജനിച്ചത് കൊണ്ട് ഉണ്ടാകുന്നൊരു പ്രശ്നം. നമ്മൾ പ്രാക്ടീസ് കൂടെ ഇത് ക്ലിയറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ എക്സാം എഴുതാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് നമ്മൾ ഈ വീഡിയോ. പിന്നെ അപ്പോൾ നമുക്ക് നേരം കളയാൻ നേരെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. നമ്മളതിന് വേണ്ടിയിട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച നമ്മുടെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാം. വി നീഡ് ദ ഫോൺ കോൾ പെർമിഷൻ ടു പോസ് ലിസണിങ് ഓഡിയോ ഡ്യൂറിങ് ഫോൺ കോൾസ് അലോ. നമ്മളത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒരു ഡിവൈസ് ലൊക്കേഷൻ ആക്സസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം റെക്കോർഡ് ഓഡിയോ പെർമിഷന്, ഓക്കെ, ഇതൊക്കെ അലോ ചെയ്യുക കലണ്ടറിൻ്റെത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക, അതല്ല താഴത്ത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. അതിനുശേഷം സൈനപ്പ് ചെയ്യാം. നമ്മളൊരു ജിമെയിൽ ID വെച്ചിട്ട് പാസ്വേഡൊക്കെ കൊടുത്ത് അതിനുശേഷം സൈനപ്പ് കൊടുക്കാം. സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ, പിന്നെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയാം. യെസ് കൊടുക്കുക. അതിൽ ഐ വുഡ് ലൈക്ക് ടു റിസീവ് ഡീറ്റെയിൽസ് എന്നിട്ടുള്ള ഒരു ഇത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ബുക്ക്ഡ് ടെസ്റ്റ് എന്ന് കൊടുക്കുക. അതിൽ യെസ് ആണോ നോ ആണോ, നമുക്ക് ഏത് വേണമെങ്കിലും ഓക്കെ, നമ്മൾ യെസ് കൊടുത്ത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റിലേക്ക് നമുക്ക് ആ ടെസ്റ്റ് ഫിക്സ് ചെയ്യാം. അതല്ല നോ എന്നാണെന്നുണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. അതിന് സൈനപ്പ് അവർ ഫ്രീ ടെസ്റ്റ് ട്രാക്കർ വെബിനാർ എന്ന് കാണാം. ഓക്കെ, അതിന് ശേഷം ഹൗ ടു യൂസ് ദിസ് ആപ്പ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നാലാമതായിട്ട് പ്രിപ്പയർ ഫോർ IELTS എന്ന് കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്, ഗ്രാമർ ആണെന്നുണ്ട്, അങ്ങനെ ഉണ്ട്, വൊക്കാബുലറി, IELTS ടെസ്റ്റ് ടിപ്സ് ഉണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൽ തന്നെ നമ്മളൊന്ന് ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യാം ഗ്രാമറിൽ പോയി. ഇനി നമുക്കിവിടെ ലേൺ വൺ ആൻഡ് ഹൗ ടു യൂസ് ആൻഡ് ഇതിലൊക്കെ നമ്മൾ ഇതിലേതാണോ ഈ വേർഡിൽ സെൻറ്റൻസിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ പറയുന്നത് ഇങ്ങനെ ഐ ലൈക്ക് ലിസണിങ് ടു ഡാഷ് മ്യൂസിക് എന്നാണ് കാണിക്കുന്നത്. അതായത് ഞാനൊരു എക്സാമ്പിൾ മാത്രം കാണിച്ചെന്ന് പെട്ടെന്ന് പോയിക്കോളെ. അതായത് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ബൈ ടൈപ്പിംഗ് AND OR X. ഇഫ് ആൻ ആർട്ടിക്കൽ ഈസ് നോട്ട് റിക്വയർഡ് ജസ്റ്റ് ടൈപ്പ് X. അപ്പം നമ്മളിവിടെ കൊടുക്കേണ്ടത് ഐ ലൈക്ക് ലിസണിങ് ടു മ്യൂസിക് എന്നുള്ളൂ, വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് X കൊടുക്കാം, എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, കറക്റ്റ്, എക്സലൻറ്റ്. അപ്പം നമ്മളതിന് സ്കോർ ചെയ്തിരിക്കുന്നു. അപ്പം നമുക്കിനി അതുപോലെ ഓരോന്നിലും പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ഗ്രാമർ കാര്യങ്ങൾ, അതുപോലെ കണ്ടീഷൻസ്, പാസീവ് വോയ്സ് അങ്ങനെ നമുക്ക് IELTS ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ IELTSന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഈ വീഡിയോ. ബൈ ബൈ.